ഇരിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എടീ അതിനും സംസാരിച്ച് തീരാതവണ്ണപ്പൻ ഞാൻ വിട്ടതാ. പട്ടം വിടണ്ടേ? പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ഒന്ന് രണ്ടെണ്ണം കൊടുത്തു. നീ ടാപ്പം തുറന്ന് ഞാനൊന്ന് കുളിക്കട്ടെ. ഓഹോ, നിനക്കപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അറിയാല്ലേ. പിന്നെ ഇന്ന കുളി മുടക്കണ്ട, ഇന്നിപ്പൊ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനൊന്ന് സംസാരിച്ചു നോക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഓർക്കാപ്പുറത്ത് സ്ഥാനത്തൊരെണ്ണം കിട്ടിയാ ഏത് ജാക്കി ചാനാണെങ്കിലും വീണു പോവും. അങ്ങനെ എന്തെങ്കിലും പറ്റിയ പിന്നെ എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. നിന്റെ കാര്യം ഓർത്തിട്ടാ? അല്ലെങ്കിൽ അല്ലെങ്കിലും ഇതേ കൂടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഹോ, ഒരു തമാശ പറഞ്ഞ ഒന്ന് ചിരിച്ച് പ്രോത്സാഹിപ്പിക്കോ. സ്റ്റോക്ക് അടിച്ച് മാറ്റിയ കള്ളൻ പട്ടാനല്ല. കൈയും കാലം പോട്ടെ, തോളൽ തല്ലി ഓടിച്ചപ്പോഴെങ്കിലും വേണം സമ്മതിക്കണ്ടേ? ഇല്ല. അപ്പൊ ആരാ കള്ളൻ? നീ പറ. മിഷേലാണെന്ന് ഞാൻ പറയില്ല മോളെ. നീ അതേ പറയുള്ളൂ എന്ന് എനിക്കറിയാം, പക്ഷെ പറയുന്നത് മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നു കരുതരുത്. നീ വിശ്വസിക്കണ്ട, കണ്ണുകൊണ്ട് കണ്ടിട്ട് നീ വിശ്വസിച്ചിട്ടില്ല പിന്നല്ലേ. പക്ഷെ ഞാൻ പറയും അവനത് ചെയ്തത്. സ്വന്തം തന്തയുടെ നെഞ്ച താണിയടിക്കാൻ മടിക്കാത്തവനവൻ. എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നീ എല്ലാം വേണ്ടെന്ന് വെച്ചാലും നിന്റെ മനസ്സിൽ ഇപ്പോഴും അവൻ പരിശുദ്ധം തന്നെയാ, അതെനിക്കറിയാം. അതെ, സത്യമാണ്. എന്തുകൊണ്ടാ? ഗിരിയുടെ കണ്ണി കൂടെ ഞാൻ അവനെ കണ്ടിട്ടില്ല. നീ ഇങ്ങനെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്നതിന് കാരണം അവനെ ഒറ്റ ഒരുത്തനാ. ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരാളോട് താല്പര്യം തോന്നി, വേണ്ടെന്ന് നീ തീരുമാനിച്ചു. മറുത്തൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്കിടയിൽ എന്തിനാ വേറൊരാള്? അത് തന്നെയാ ശരി. അല്ല, നിന്നോട് തല്ല ഞാൻ പറഞ്ഞായിരുന്നോ? എന്റെ പൊന്നോ, തുടങ്ങി തുടങ്ങി പിന്നെ. ഒരു ഗുളി കഴിക്കാനാണ് സോള കുറച്ച് വെച്ചാ മതി. ഒന്ന് തിരിച്ചുകൊണ്ട് വെച്ചോളൂ നിനക്ക്. ഏ, അപ്പൊ അറിയാം അല്ലേ? സാർ, ബില്ല് സാർ. ആ, വെച്ചോളൂ, പൈസ ഇല്ലാണ്ടല്ലേ. ഹലോ, പോലീസ് സ്റ്റേഷൻ. എങ്ക വാങ്ക. ഞാൻ എരിഞ്ഞു വന്നോള. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, പറ്റിയെങ്കിൽ പിടിച്ചാ മതി. സാർ, ഉങ്ക കാള് എന്ത് വെയിറ്റ് പണ്ടാണ്? ഇന്ന് എനിക്ക് വയ്യ, നിങ്ങൾ ആരെങ്കിലും തല്ലി. ഇല്ല സാർ, ഇവങ്ക ഗിരിയൻ തന്നെ പാകത്തുക്കാൻ വന്നിട്ടാണ്. അപ്പടിയാ, കൊഞ്ചം നേരം വെയിറ്റ് പണ്ണു. എന്താ മൂന്നേട്ടാ, പുതിയ കല്യാണം വല്ലതും നടത്തിയാ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? ഈ വണ്ടി കണ്ടോണ്ട് ചോദിച്ചാ? ആരും കാലും ചോദിച്ചാ? എടാ, ആ ലോട്ടറിക്കാരന്റെ കല്യാണം നടത്തിയതിന് ബ്രോക്കറേജ് കിട്ടിയതാ. ഇനി വണ്ടി നിർത്തുമ്പോ കാല് കുത്താൻ പറഞ്ഞാലും പേടിക്കണ്ടല്ലോ. തലയ്ക്കകത്തൊന്നും ഇല്ലാത്തോണ്ട് ഹെൽമെറ്റും വേണ്ട, ഭാഗ്യം. ഇവിടെ ആരും ഇല്ലേ? തന്നോട് കല്യാണ കാര്യം ഒന്ന് പറഞ്ഞ് പഠിച്ചോട്ടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താണ് ഈ കാണിക്കുന്നത്? ഓ, മനസ്സിലായി. നോട്ടം കണ്ടപ്പോഴാണ് മനസ്സിലായത്. നിങ്ങളുടെ രണ്ടുപേരും തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലല്ലോ. ആയിക്കോട്ടെ, ഒരു വിരോധം. എന്നാലും നിങ്ങൾക്ക് പറ്റിയ മൂന്നാല് കേസ് കെട്ടി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഒന്ന് വന്ന് നോക്കിയേ. നോക്കണേ, കാറ്റൊന്നും തരണ്ട. എന്താ? അല്ല, നോക്കുകൂലി വേണ്ടാന്ന് പറയായി. കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ? പോലീസ് പിടിക്കൂ. ഏ, തീരുമാനം മാറ്റിയാ ഞങ്ങൾ അറിയിച്ചോളാം. അല്ല, ഇത് കണ്ടിട്ട് നിങ്ങളുടെ തീരുമാനത്തിന് വല്ല മാറ്റം വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ജീവിതാവുകയും ചെയ്യും, എന്റെ ഈ തൊപ്പിനൊരു പൊണ്ണുപുരി വരികയും ചെയ്യും. ഒന്നല്ല, രണ്ട്. ഒന്ന് മയത്തി പറഞ്ഞു. ഇതെന്താ കാശ്മീരി പ്രശ്നം? മയത്തി പറയാനായിട്ട്? ഇത് അതിനേക്കാളും വലിയ പ്രശ്നം. ഇതെന്താണ്? ഒരു രൂപ. ഒന്നല്ല, ഒരു 500 രൂപ. 500 രൂപയല്ലേ? പ്രദീപ് കുമാർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, 37 വയസ്സ്. കല്യാണം കഴിഞ്ഞിട്ടില്ല? കല്യാണം കഴിയാത്തവനല്ലേ വേണ്ടത്? ആ, ശരിയാണല്ലോ. ഏതായാലും ഇതുവരെ വന്നതല്ലേ. ഒരു ചായ കുടിച്ചിട്ട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ മലിഞ്ഞേറി വന്നോളൂ. ഇവനായിരുന്നു ഞാൻ.